السلام عليكم ورحمة الله وبركاته. الله سبحانه وتعالى يودي أدي مهتايا أنغرهتال أندي نالنا سمددشم അതിൻ്റെ തൊട്ടു മുമ്പായി വരാനിരിക്കുന്ന വലിയ ചില അടയാളങ്ങളെ സംബന്ധിച്ചും പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി തന്നെ അന്ത്യസമയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഗൗരവമേറിയ അടയാളങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, അതിൻ്റെ അടയാളങ്ങൾ പലതും വരും, നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരും, അപ്പോൾ നിങ്ങൾ സത്യം സത്യമായി മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എങ്കിൽ അങ്ങനെ ഇനി വരാനിരിക്കുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ പരീക്ഷണമാണ് സഹോദരങ്ങളെ അദ്ദജ്ജാൽ. ദജ്ജാൽ എന്നത് ഹുദൈഫത്ത് ബിൻ അസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. കഴിഞ്ഞ ദറസിൽ ഈ ഹദീസ് നാം സൂചിപ്പിച്ചതാണ്. സ്വഹാബികൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിലേക്ക് പ്രവാചകൻ കടന്നു വന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? അവർ ഉത്തരം പറഞ്ഞു, ഞങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നഹാലൻ തഖൂമ, അത് സംഭവിക്കുകയില്ല, ഹത്താ തറവ അശറ ആയാത്തിൻ, പത്തു വലിയ അടയാളങ്ങൾ നിങ്ങൾ കാണാതെ. അദ്ദുഹാനു വദ്ദജ്ജാൽ, അതിൽ ഒന്ന് ദുഹാനാണ്, ഒരു വലിയ പുകയാണ്. രണ്ടാമത്തത് അദ്ദജ്ജാൽ, ദജ്ജാലാണ്. ദജ്ജാൽ എന്നത് ഒരു വേള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമാണ്. എന്നാൽ ഒരു പക്ഷേ മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പോലും ഇതിൻ്റെ വർദ്ധിച്ച രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ കാരണവും ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്നുള്ള നിലക്കും അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ദജ്ജാലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയെ സംബന്ധിച്ചറിയാം. യഹൂദർക്കും ക്രൈസ്തവർക്കും അവർക്ക് നേരത്തെ അറിയാം, അവർ വേദക്കാരായ ആളുകളാണ്. എല്ലാ നബിമാരും ദജ്ജാലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് താനും. അതുകൊണ്ട് ദജ്ജാൽ എന്നത് അന്ത്യസമയത്തിൻ്റെ വലിയ ഒരു അടയാളമായി കടന്നു വരുന്ന ഒരു വലിയ വിപത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവാചകൻ പറയുന്നു, ദജ്ജാൽ കടന്നു വരും. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ദജ്ജാലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം മുത്തവാത്തിറിൻ്റെ ദർജയിലെത്തുന്നതാണ്. എന്നു പറഞ്ഞാൽ ഒരു നിലക്കും നിഷേധിക്കുക സാധ്യമല്ലാത്ത വിധം എണ്ണമറ്റ സ്വഹാബികളിലൂടെ, എണ്ണമറ്റ താബിഈങ്ങളിലൂടെ, എണ്ണമറ്റ തബഉ താബിഈങ്ങളിലൂടെ, എണ്ണമറ്റ മഹാന്മാരായ മുഹദ്ദിസുകളുടെ വാക്കുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള മുതവാത്തിറായ സംഭവമാണ് ദജ്ജാലിൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ ദജ്ജാലിനെ ആ നിലക്ക് ഹദീസ് നിഷേധിച്ചുകൊണ്ട് തന്നെ തള്ളുന്നു. എന്നാൽ ഹദീസുകളെ നിഷേധിച്ചാൽ, ഇത്രയും വരുന്ന ഹദീസുകളെ നിഷേധിച്ചാൽ അത് സമൂഹം ഉൾക്കൊള്ളുകയില്ല എന്ന് തോന്നിയപ്പോൾ വേറെ ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിക്കാനും മെനക്കെട്ടു. അവർ പറഞ്ഞു, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു തിന്മയുടെ പ്രതീകം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുന്നു എന്നല്ലാതെ അങ്ങനെ ഒരു വ്യക്തിയൊന്നും വരികയില്ല. തിന്മകൾ വർദ്ധിക്കും, ജനങ്ങളെ മായാജാലത്തിൽ പെടുത്തുന്ന ആളുകളുടെ വർധനവുണ്ടാകും എന്നതിനപ്പുറം അങ്ങനെ ഒരു വ്യക്തിയൊന്നും വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളിൽ തന്നെയുള്ള ചില ആളുകൾ ദജ്ജാലിൻ്റെ വരവിൻ്റെ സത്യതയെ നിരാകരിക്കുന്നു എന്നത് ഏറ്റവും ഖേദകരമായ കാര്യമാണ്. അതുകൊണ്ടെല്ലാമായിരിക്കാം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹം ഏറെ ദീർഘവീക്ഷണമുള്ള സ്വഹാബിയാണ്, പല വിഷയങ്ങളിലും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു കൗലിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി, അസ്സുനനുൽ വാരിദ ഫിൽ ഫിതനി ലിദാനി, ഇമാം ദാനിയുടെ ഫിത്നയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസിൻ്റെ ക്രോഡീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്? സയകൂനു ഫീകും ഖൗമുൻ, നിങ്ങളിൽ ഒരു വിഭാഗം വരാനുണ്ട്, മിൻ ഹാദിയിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ,
യുക്കദ്ദിബൂന ബിർറജം, അവർ റജുമിനെ അഥവാ വ്യഭിചാരികളെ എറിഞ്ഞുകൊല്ലണം, വിവാഹിതരായ വ്യഭിചാരികളാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്നുള്ള ഹദീസിലെ പരാമർശത്തെ കളവാക്കി അങ്ങനെയൊന്നില്ല എന്ന് പറയുന്നവർ വരും. വയുക്കദ്ദിബൂന ബിദ്ദജ്ജാൽ, ദജ്ജാല് വരികയില്ല എന്ന് പറയുന്നവർ വരും. വയുക്കദ്ദിബൂന ബിതുലൂഇ ശംസി മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും എന്നതിനെ നിഷേധിക്കുന്നവർ വരും. വയുക്കദ്ദിബൂന ബിഅദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്നവർ വരും. വയുക്കദ്ദിബൂന ബിശ്ശഫാഅ, പ്രവാചകന്റെ ശഫാഅത്തിനെ നിഷേധിക്കുന്ന ആളുകൾ വരും. വയുക്കദ്ദിബൂന ബിഖൗമിൻ യഖ്റുജൂന മിനന്നാരി മിൻ ബഅദി മംതുഹിഷു, നരകത്തിൽ എരിയപ്പെട്ടതിന് ശേഷം അവരുടെ പാപങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ ആളുകൾ പ്രവേശിപ്പിക്കപ്പെടും എന്ന ഹദീസുകളെയും നിഷേധിക്കുന്ന ആളുകൾ വരും. അങ്ങനെ ഒരു ടീമിനെ ഞാൻ കണ്ടുമുട്ടിയാൽ, ആദ് സമൂദ് ഗോത്രങ്ങൾ അവർ നശിപ്പിക്കപ്പെട്ടതുപോലെ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല, അതിലെ പരാമർശങ്ങളൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലെ ശിക്ഷയെയും ദജ്ജാലിൻ്റെ വരവിനെയും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനെയും തുടങ്ങി പലതിനെയും നിഷേധിക്കുന്ന ആളുകൾ, ഒറ്റപ്പെട്ട ഹദീസുകൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഹദീസുകളെ നിരാകരിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി പല വാദങ്ങളും പറഞ്ഞുകൊണ്ട് ഹദീസുകളെ നിഷേധിച്ച് പറയപ്പെട്ട മുതവാത്തിറായി വന്ന വിഷയങ്ങളെപ്പോലും നിരാകരിക്കുന്ന ആളുകളുണ്ടാകുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ദജ്ജാൽ അങ്ങനെ വരുമെന്ന് പറയുമ്പോൾ അതിനെ തമാശയാക്കുകയാണ്, അതിനെ കളിയാക്കുകയാണ്. വേറെ ചിലർ അത് അംഗീകരിച്ചു, പക്ഷെ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അംഗീകരിക്കുന്നത്. അതങ്ങനെ ഒരു വ്യക്തിയൊന്നുമല്ല, ലോകത്തിൻ്റെ തിന്മയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തത്വത്തിൽ അവരും ദജ്ജാലിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിനും ആ പ്രവാചകൻ അസ്സാദിഖുൽ മസ്ദൂഖാണ്, ആ പ്രവാചകൻ സത്യം മാത്രമേ പറയുകയുള്ളൂ, ആ പ്രവാചകൻ അള്ളാഹുവിനാൽ സത്യപ്പെടുത്തപ്പെട്ട പ്രവാചകനാണ്. നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ള, തെളിഞ്ഞ വിശ്വാസമുള്ള ആളുകളും ആ മഹാനായ പ്രവാചകനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അതല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാണ്. അങ്ങനെ സംസാരിക്കുന്ന മഹാനായ പ്രവാചകന്റെ നാവിലൂടെ സത്യസന്ധരായ സ്വഹാബികളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സഹീഹായ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാവുന്നതാകുന്നു. ഇൻഷാ അല്ലാ, ആ നിലക്ക് സൂചന നൽകുന്ന ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭാഗ്യം കെട്ടവരല്ലാതെ ഇത്തരം ഹദീസുകളെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. അത് ഒരു പക്ഷേ വെള്ളിയാഴ്ച മിമ്പറിൽ ഖുത്ബയിലാകാം, അതല്ലെങ്കിൽ മറ്റൊരു സദസ്സിലാകാം. എന്നിട്ട് അള്ളാഹുവിനെ വേണ്ടത്ര സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്തതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഇതാ ഞാൻ നിങ്ങൾക്ക് ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകുന്നു. പ്രവാചകൻ പറയുന്നത് വമാ മിൻ നബിയിൻ, ഒരു നബിയും കടന്നുപോയിട്ടില്ല, ഇല്ല വഖദ് അൻദറ ഖൗമഹു, അവനെ സംബന്ധിച്ച് തൻ്റെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടല്ലാതെ. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമു മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള 124,000-ലധികം വരുന്ന അംബിയ മുർസലീങ്ങളെല്ലാം തന്നെ അവരുടെ സമുദായത്തിന് ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ് ദജ്ജാലിൻ്റെ വിഷയം എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇതാ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, ലോകത്തിലെ എല്ലാ നബിമാരും അങ്ങനെ താക്കീത് നൽകിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടായിരിക്കാം എല്ലാ നബിമാരും എല്ലാ റസൂലുകളും അവരുടെ സമൂഹത്തിന് ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകിയത്? ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. عن هشام ابن عامر رضي الله تعالى عنه قال الله عند رسول പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചതു മുതൽ ഖിയാമത്ത് നാൾ വരെ സൃഷ്ടിക്കുന്ന സൃഷ്ടികളിൽ വെച്ച് ഖൽഖുൻ അക്ബറു മിന ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ വലിയ ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിക്കുകയില്ല. ഇവിടെ ദജ്ജാലിനേക്കാൾ വലിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം മറ്റു ചില റിവായത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫിത്നത്തുൻ അക്ബറു മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ അക്ബറായ ഒരു ഫിത്ന, ദജ്ജാലിനേക്കാൾ വലിയ ഒരു പരീക്ഷണം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പല റിവായത്തിലും കാണുന്നത്. അതല്ല, സൃഷ്ടിപ്പിൽ തന്നെ വളരെ വലിയ ആകാരവും വലിപ്പവുമുള്ള ഒരു വ്യക്തിയായിരിക്കും ദജ്ജാൽ എന്നും പല ഹദീസുകളിലും സ്ഥിരപ്പെട്ടതുമാണ്. എന്തായിരുന്നാലും ശരി, വലിപ്പത്തിലും ആകാരത്തിലും അതേപോലെ തന്നെ പരീക്ഷണത്തിലും ദജ്ജാലിനെ പോലെയുള്ള ഒരു ഫിത്ന, അതിനേക്കാൾ വലിയ ഒരു ഫിത്ന മാനവ സമൂഹം അഭിമുഖീകരിക്കാനില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഗൗരവപ്പെട്ട പരീക്ഷണമായതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കളും മുർസലീങ്ങളും ദജ്ജാലിനെ സംബന്ധിച്ച് ഗൗരവപൂർവം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ വച്ച് ദജ്ജാലിനെ സംബന്ധിച്ചു പറയപ്പെട്ടു, ദജ്ജാലിൻ്റെ ഫിത്നയേക്കാൾ ഞാൻ പേടിക്കുന്നത്, ഭയപ്പെടുന്നത് നിങ്ങൾക്കിടയിൽ ചിലർക്കിടയിൽ ഉണ്ടാകുന്ന ഫിത്നയാണ്. എന്തിനാണ് പ്രവാചകൻ അത് പറഞ്ഞത്? ദജ്ജാലിനേക്കാൾ വലിയ ഫിത്ന വേറെയുണ്ട് എന്ന് സ്ഥാപിക്കാനാണോ? അല്ല, മറിച്ച് ദജ്ജാൽ എന്ന മഹാഫിത്നയെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് മറ്റു ചില കാര്യങ്ങൾ വേണ്ടതുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ ഈ കാര്യം പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ദജ്ജാൽ വരുന്നതിന് മുമ്പ് പല പരീക്ഷണങ്ങളും ഉണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും, അല്ലാത്തവർക്ക് കഴിയില്ല എന്നാണ്. അല്ലാത്തവർക്ക് കഴിയില്ല. മതപരമായ പരീക്ഷണങ്ങൾ, ദുനിയാവിൻ്റെ പരീക്ഷണങ്ങൾ, അങ്ങനെ ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു മെല്ലെ 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 സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. എന്തിനാണത്? ദജ്ജാൽ എന്ന മഹത്തായ ഫിത്നയെ അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള ആളുകളാക്കി മനുഷ്യനെ മാറ്റുകയാണ്. എന്നാൽ ആരെങ്കിലും ആദ്യത്തെ പരീക്ഷണങ്ങളിൽ തോറ്റുപോയാൽ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമല്ല. അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ, ആ ആളുകൾക്ക് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ചെറുതും വലുതുമായ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഈ ദുനിയാവ് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ, ആ പരീക്ഷണങ്ങളെല്ലാം ദജ്ജാലിൻ്റെ ഫിത്നയുടെ മുമ്പിൽ ചെറുതായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു പരീക്ഷണങ്ങൾ വരുമ്പോഴെല്ലാം അതിനെ തരണം ചെയ്യാനുള്ള ഈമാനികമായ ഒരു കരുത്ത്, ആദർശപരമായ ഒരു കരുത്ത്, വൈജ്ഞാനികമായ ഒരു കരുത്ത് നാം നേടിയെടുക്കണം. അങ്ങനെ നേടിയെടുക്കുന്ന ആളുകൾക്കേ ദജ്ജാലിനെ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന നമ്മുടെ ദർസുകളിൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് തീർച്ചയായും നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യും. എല്ലാവരും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഏറെ ഗൗരവപ്പെട്ട വിഷയവും അതാണ്. ദജ്ജാൽ വലിയൊരു പരീക്ഷണമാണ്. അതേ സന്ദർഭത്തിൽ ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആ മാർഗങ്ങൾ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ മാർഗങ്ങൾ മനസ്സിലാക്കിയാൽ പരീക്ഷണത്തിൽ നിന്ന്, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ക്ലാസ്സുകളും എല്ലാവരും കരുതലോടെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.